ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് ട്വൽവ് പോയിന്റ് വണിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ ആണ് ഇപ്പോൾ ക്വസ്റ്റൻ എന്താണെന്ന് നോക്കാം എ ടോയ് ഇസ് ഇൻ ദ ഫോം ഓഫ് എ കോൺ ഓഫ് റേഡിയസ് ത്രീ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ മൗണ്ടഡ് ഓൺ എ ഹെമീഫിയർ ഓഫ് സെയിം റേഡിയസ് ദ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ടോയ് ഈസ് ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി ടോയ് അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക എ ടോയ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ കോൺ ഓഫ് റേഡിയസ് ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ മൗണ്ടഡ് ഓൺ എ ഹെമീസ്വിയർ ഓഫ് സെയിം റേഡിയസ് അപ്പോൾ ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ റേഡിയസ് ഉള്ള കോണ് സെയിം റേഡിയസ് റേഡിയസുള്ള ഹെമീസ്ഫിയറിൽ മൗണ്ട് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയുണ്ട് ഇവിടെ കോണും ഉണ്ട് ഹെമീസ്ഫിയറും ഉണ്ട് അപ്പം ഞാനതിൻ്റെ ഒരു ഫിഗർ ഇങ്ങോട്ട് വരയ്ക്കുന്നു ഇതാണ് നമ്മുടെ ഹെമീസ്ഫിയർ ഹെമീസ്ഫിയറിനും കോണിൻ്റെ സെയിം റേഡിയസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം റേഡിയസ് എത്രയാണ് ത്രീ പോയിന്റ് ഫൈവ് ത്രീ പോയിന്റ് ഫൈവ് ഇപ്പം ഇത് താഴോട്ട് ഇത് എത്ര തന്നെ ആയിരിക്കും ത്രീ പോയിന്റ് ഫൈവ് തന്നെ ആയിരിക്കും അതായത് ഹെമീസ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് എല്ലായിടത്തേക്കുമുള്ള റേഡിയസ് അതായത് ലെങ്ത് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ഫൈവ് തന്നെ ആയിരിക്കും പിന്നെ ദ കോൺ ഇതിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട് ദ ഇങ്ങനെ വരും നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് ദ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി ടോയിസ് ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫൈവ് അതായത് ദ ഇവിടം തൊട്ട് ഹൈറ്റ് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി ടോയ് ഈ ടോയിയുടെ ടോട്ടൽ സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം അപ്പം നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ ഈ കോണിൻ്റെയും ഹെമി സ്ക്യറിൻ്റെയും റേഡിയസ് സെയിം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ എഴുതിയിട്ട് കോമൺ എടുത്ത് ചെയ്യുന്നതായിരിക്കും ഈസി അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് കോണിൻ്റെ സി എസ് എയും സി എസ് എ ഓഫ് കോൺ പ്ലസ് സി എസ് എ ഓഫ് ഹെമി സ്ഫിയർ അല്ലേ രണ്ടും കൂടെ ചേരുന്നതാണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ കോണിൻ്റെ സി എസ് എന്ന് പറയുന്നത് എന്താണ് പൈ ആർ എല്ലാണ് ഹെമി സ്പിയറിൻ്റെ സി എസ് എന്ന് പറയുന്നത് ടു പൈ ആർ സ്ക്വയറും ആണ് അപ്പോൾ ഇതിന് നമുക്ക് എന്തൊക്കെ കോമൺ എടുക്കാം പൈ രണ്ടിലും കോമൺ ആണ് ആറും കോമൺ ആണ് ബാക്കി എന്തുണ്ട് എൽ പ്ലസ് ടു അല്ലേ ഇവിടുന്ന് പയ്യും ആറും കോമൺ എടുത്താൽ ബാക്കി ആർ അപ്പം നമുക്ക് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി കേട്ടോ ഞാൻ ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് എഴുതി ഉള്ളൂ അപ്പോൾ ഇനി നോക്കിയാൽ കോണിൻ്റെ സി എസ് എ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം പൈ ആർ ആറ് നമുക്കറിയാം ത്രീ പോയിന്റ് ഫൈവ് എല് വേണം അല്ലേ പക്ഷേ എല് നമുക്കറിയില്ല ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം ടോയിയുടെ ടോട്ടൽ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് എന്ന് തന്നിട്ടുണ്ട് അതിൽ നിന്ന് ഈ ഹെമീസ്ഫിയറിൻ്റെ ഹൈറ്റ് സപട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോണിൻ്റെ ഹൈറ്റ് കിട്ടും അപ്പോൾ ഹൈറ്റും അറിയാം പിന്നെന്താ അറിയാം റേഡിയസ് ആറും അറിയാം അത് വെച്ചിട്ട് നമുക്ക് എല്ല് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ അപ്പോൾ നമുക്ക് രണ്ടിനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങോട്ടൊന്ന് എഴുതാം ഫോർ ഹെമീസ്ഫിയർ റേഡിയസ് ഈസ് ഈക്വൽ ടു ത്രീ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ പിന്നെന്താ വേണ്ടത് ആറും പയ്യും മാത്രം മതി ഹെമീസ്വിയറിൻ്റെതിന് ആറ് ത്രീ പോയിന്റ് ഫൈവ് എന്നറിയാം പൈ നമുക്ക് ട്വൻറ്റി ടു ബൈ സെവൻ ഇട്ട് ചെയ്യാം ഇനി അടുത്തത് കോൺ കോണിലും റേഡിയസ് നമുക്കറിയാം ത്രീ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ പിന്നെ ഹൈറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ടോട്ടൽ ഹൈറ്റിൽ നിന്ന് ഹൈറ്റ് ഓഫ് ഹെമിസ്ഫിയർ സപ്ട്രാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എന്ത് വരും ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫൈവിൽ നിന്ന് എന്ത് സപ്ട്രാക്റ്റ് ചെയ്യണം ത്രീ പോയിൻ്റ് ഫൈവ് സപ്ട്രാക്റ്റ് ചെയ്യണം ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ഇന്ന് ത്രീ പോയിൻ്റ് ഫൈവ് സബ്ട്രാക്ട് ചെയ്താൽ ട്വൽവ് എന്ന് കിട്ടും ട്വൽവ് സെൻറ്റിമീറ്റർ അപ്പോൾ ഹൈറ്റ് നമുക്ക് ട്വൽവ് എന്ന് കിട്ടി ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത് എല് കണ്ടുപിടിക്കണം അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ളത് നമുക്ക് ട്വൽവ് എന്ന് കിട്ടി ഇനി നമുക്ക് എല് എല്ലെന്ന് പറയുന്നത് എന്താണ് സ്ലാൻഡ് ഹൈറ്റ് ആണ് അപ്പോൾ എല്ല് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ അത് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിപ്പിച്ചിരുന്നു എൽ സ്ക്വയർ പൈതകോറസ് തീയർ വെച്ച് എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എച്ച് ആർ നമുക്കറിയാം എച്ച് ഈസ് ട്വൽവ് ട്വൽ സ്ക്വയർ പ്ലസ് ആർ ഈസ് ത്രീ പോയിൻറ്റ് ഫൈവ് സ്ക്വയർ ഫിസിക്കൽ ടു ട്വൽ സ്ക്വയർ ഈസ് വൺ ഫോർട്ടി ഫോർ പ്ലസ് തേർട്ടി ഫൈവ് ഇൻറ്റു തേർട്ടി ഫൈവ് ഫൈവ് ഫൈ സാർ ട്വൻറ്റി ഫൈവ് ടു ഫൈവ് ത്രീ സാർ ഫിഫ്റ്റീൻ പ്ലസ് ടു സെവൻറ്റീൻ ഫൈവ് ത്രീ സാർ ഫിഫ്റ്റീൻ ത്രീ ത്രീ സാർ നയൻ പ്ലസ് വൺ ടെൻ ഫൈവ് ട്വൽവ് വൺ പ്ലസ് വൺ ടു വൺ അപ്പോൾ ഇവിടെ സ്ക്വയറാണ് അപ്പോൾ ഡെസിമേൽ പോയിന്റ് കഴിഞ്ഞിട്ട് ടു പ്ലേസസ് വരും അല്ലേ ത്രീ പോയിന്റ് ഫൈവ് ഇൻറ്റു ത്രീ പോയിന്റ് ഫൈവ് ആണ് അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് ഡിജിറ്റ് വരും അപ്പോൾ ഇവിടെ നമുക്ക് ട്വൽവ് പോയിൻറ്റ് ടു ഫൈവ് എന്ന് എഴുതാം അപ്പോൾ ട്വൽവ് പോയിന്റ് ടു ഫൈവ് പ്ലസ് വൺ ഫോർട്ടി ഫോർ എന്തുവരും ഫൈവ് ടു സിക്സ് ഫൈവ് വൺ ഇസ് ഇക്വൽ ടു വൺ ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് ടു ഫൈവ് എന്ന് കിട്ടി അപ്പോൾ എൽ സ്ക്വയർ നമുക്ക് വൺ ഫിഫ്റ്റി സിക്സ് പോയിൻറ്റ് ടു ഫൈവെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ എൽ എന്തായിരിക്കും റൂട്ട് വൺ ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് ടു ഫൈവ് ആയിരിക്കും അപ്പം ഇത് നമ്മൾ എന്ന് കണ്ടുപിടിക്കണം ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അതായിരിക്കും ഈസി അപ്പോൾ വൺ ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് ടു ഫൈവ് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ആണ് ലോങ് ഡിവിഷൻ ഉള്ളത് കൊണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിങ്ങോട്ട് ടു ഡിജിറ്റ് ടു ഡിജിറ്റ് എടുക്കുന്നു അപ്പോൾ ആദ്യത്തെ ടു ഡിജിറ്റ് എടുത്തു പിന്നെ ഇവിടെ വൺ ഡിജിറ്റേ നമുക്കുള്ളൂ ഇവിടെയും ടു ഡിജിറ്റ്സ് അപ്പോൾ ആദ്യം വൺ ഉണ്ട് അപ്പോൾ നമ്മൾ സ്ക്വയർ നമ്പേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് വൺ ആയതുകൊണ്ട് വൺ ഇൻറ്റു വൺ എന്ന് നമുക്ക് എഴുതാം വൺ സീറോ ഇനി അടുത്ത ടു ഡിജിറ്റ്സ് നമ്മൾ താഴേക്ക് എടുത്തെഴുതുന്നു ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ അടുത്ത ഡിവൈസർ നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ഈ വണ്ണിൻ്റെ കൂടെ വണ്ണും കൂടെ ആഡ് ചെയ്ത് ടു നമ്മളിവിടെ എഴുതി അപ്പോൾ ലോങ് ഡിവിഷൻ മതായിട്ട് നമ്മളിതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത് ഇവിടെ വരുന്ന ഡിജിറ്റ് വൺസിൻ്റെ പ്ലേസിൽ വരുന്ന ഡിജിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം ഇവിടെ നമ്മൾ ഏത് ഡിജിറ്റ് ഇട്ട് കൊടുക്കുന്നോ അത് ആയിരിക്കണം ഇവിടെ കോഷൻ്റെലും വരുന്നത് മനസ്സിലായല്ലോ ഇപ്പം നമ്മളിവിടെ ടു ഇട്ട് കൊടുത്താൽ ഇവിടെയും ടു തന്നെ വരണം അപ്പോൾ ടു ഇട്ട് കൊടുത്ത ഇതെന്താകും ട്വൻറ്റി ടു ആവും ട്വൻറ്റി ടു ഇൻറ്റു ടു ചെയ്യണം അപ്പം ടു ടു സാർ ഫോർ ടു സാർ ഫോർ ഇനി ത്രീ ഇട്ട് കൊടുത്താലോ ട്വന്റി ത്രീ ഇൻറ്റു ത്രീ ചെയ്യണം അപ്പം ത്രീ ത്രീ സാർ നയൻ ത്രീ ടു സാർ സിക്സ് സിക്സ്റ്റീൻ ഇവിടെ പറ്റില്ല ഫോർട്ടി ഫോറേ പറ്റത്തുള്ളൂ അപ്പം ഞാനിവിടെ ടു ഇട്ട് കൊടുക്കുന്നു ഇവിടെയും കോഷൻറ്റിലും ടു ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ട്വൻറ്റി ടു ഇൻറ്റു ടു ഫോർട്ടി ഫോർ സിക്സ് മൈനസ് ഫോർ ഈസ് ടു ഫൈവ് മൈനസ് ഫോർ ഈസ് വൺ ഇനി അടുത്തത് പോയിന്റ് ഉള്ളത് കൊണ്ട് നമ്മളിവിടെ പോയിന്റ് ഇടുന്നു എന്നിട്ട് വീണ്ടും ട്വൻറ്റി ഫൈവ് താഴേക്ക് എടുത്തെഴുതുന്നു ടു ഡിജിറ്റ്സ് വീതമാണ് നമ്മൾ എടുത്തെഴുതുന്നത് കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത ഡിവൈസറ് കണ്ടുപിടിക്കണം അപ്പം ഈ ട്വൻറ്റി ടുവിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ ടു ആണ് അതുകൊണ്ട് ഈ ട്വൻറ്റി ടുവിൻ്റെ കൂടെ ടു തന്നെ ആഡ് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് എടുത്തെഴുതുന്നു അപ്പോൾ എന്ത് വരും ട്വൻറ്റി ഫോർ എന്ന് വന്നു ഇനി അടുത്ത വൺസിൻ്റെ പ്ലേസിലെ ഡിജിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ ഫൈവ് ആണല്ലേ അപ്പം നമുക്ക് ട്വൻറ്റി ഫോറിൻ്റെ കൂടെ ഫൈവും കൂടെ ഇട്ടിട്ട് ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം ഫൈവ് ഫൈവ് സാർ ട്വൻറ്റി ഫൈവ് ടു ഫൈവ് ഫോർ സാർ ട്വൻറ്റി പ്ലസ് ടു ട്വൻറ്റി ടു ഫൈവ് ടു സാർ ടെൻ പ്ലസ് ടു ട്വൽവ് ഇതാ കറക്റ്റായിട്ട് കിട്ടി അപ്പോൾ ഇവിടെ ഫൈവ് വരും അപ്പോൾ ഫൈവ് ഇട്ട് കൊടുത്തു വൺ ടു ഫൈവ് റിമൈൻഡർ സീറോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ ട്വൽവ് പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ എന്ന് കിട്ടി എൽ ഈസ് ഈക്വൽ ടു ട്വൽവ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ അപ്പോൾ നമുക്ക് എല് കിട്ടി എച്ച് കിട്ടി ആറും കിട്ടി ഇനി നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ ഈസി ഈസിയാണേലോ അപ്പോൾ നമുക്കിനി ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സോളിഡ് ഈസ് ഈക്വൽ ടു എന്തൊക്കെ ചേരുന്നതാണ് സി എസ് എ ഓഫ് കോൺ പ്ലസ് സി എസ് എ ഓഫ് ഹെമീസ്ഫിയർ അപ്പോൾ കോണിൻ്റെ സി എസ് എന്ന് പറയുന്നത് എന്തായിരുന്നു പൈ ആർ എൽ പ്ലസ് സെമിസ്വിയറിൻ്റെ സി എസ് ഐ ഈ പൈ ആർ സ്ക്വയർ റേഡിയസ് രണ്ടിനും സെയിം ആയതുകൊണ്ട് നമുക്ക് റേഡിയസും കോമൺ ഉള്ളത് പൈ കോമൺ ആണ് പിന്നെന്താണ് റേഡിയസ് കോമൺ ആണ് ആറ് കോമൺ ആണ് ബാക്കിയുള്ളത് ഇവിടെ എല്ലുണ്ട് ഇവിടെ പയ്യും ആറും പോയിട്ട് ബാക്കി ഒരു ടു ആറും ഉണ്ട് ഇനി വാല്യൂസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു പൈ ഈസ് ട്വൻറ്റി ടു ബൈ സെവൻ റേഡിയസ് സെയിം ആണ് എന്ന് പറഞ്ഞു ആർ എത്രയായിരുന്നു റേഡിയസ് രണ്ടിനും ത്രീ പോയിൻ്റ് ഫൈവ് ആണ് അപ്പം റേഡിയസ് ഈസ് ത്രീ പോയിൻ്റ് ഫൈവ് ഇൻറ്റു എൽ എൽ ഈസ് ട്വൽവ് പോയിൻറ്റ് ഫൈവ് പ്ലസ് ടു ഇൻറ്റു ആർ ആർ ഈസ് ത്രീ പോയിൻ്റ് ഫൈവ് ഇസ്ക്വൽ ടു ട്വൻറ്റി ടു ബൈ സെവൻ ട്വൻ്റി ടു ബൈ സെവൻ ഇൻറ്റു ത്രീ പോയിൻ്റ് ഫൈവ് ഇനി ഇത് രണ്ടും കൂടെ ത്രീ പോയിൻ്റ് ഫൈവ് ഇൻറ്റു ടു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും സെവൻ എന്ന് കിട്ടും സെവൻ പ്ലസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം ത്രീ പോയിൻ്റ് ഫൈവ് ഇൻറ്റു ടു ഫൈവ് ടു സാർ ടെൻ ത്രീ ടു സാർ സിക്സ് പ്ലസ് വൺ സെവൻ കണ്ടോ സെവൻ എന്ന് കിട്ടി സെവൻ പ്ലസ് ട്വൽവ് പോയിൻ്റ് ഫൈവ് എന്ത് വരും നയൻറ്റീൻ പോയിൻ്റ് ഫൈവ് എന്ന് വരും ഇനി നമുക്ക് ഈ സെവനും ഇതും കൂടെ വേണമെങ്കിൽ കട്ട് ചെയ്യാം അല്ലേ പോയിൻറ്റ് മാറ്റിക്കഴിഞ്ഞാൽ സെവൻ ഫൈവ് സാർ തേർട്ടി ഫൈവ് അപ്പോൾ പോയിന്റ് ഇട്ട് കൊടുക്കുമ്പം സീറോ പോയിൻറ്റ് ഫൈവ് എന്ന് വരും ഇനി ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും ട്വൻ്റി ടു ഇൻറ്റു ഫൈവ് ട്വൻറ്റി ടു ഇൻറ്റു ഫൈവ് ഫൈവ് ടു സാർ ടെൻ ഫൈവ് ടു സാർ ടെൻ പ്ലസ് വൺ ഇലവൺ വൺ വൺ സീറോ എന്ന് കിട്ടി ഇനി ഇതിന് അപ്പം ഇങ്ങോട്ട് എഴുതാം വൺ വൺ സീറോ അപ്പോൾ ഇവിടെ ഒരു ഡെസിമൽ പോയിൻ്റ് ഉള്ളത് കൊണ്ട് പോയിൻ്റ് കൊടുക്കുന്നു അപ്പോൾ ഇലവൺ എന്ന് കിട്ടും ഇൻറ്റു നയൻറ്റീൻ പോയിൻ്റ് ഫൈവ് അപ്പോൾ എന്തുവരും നയൻറ്റീൻ പോയിൻ്റ് എല്ലാം ഞാൻ മാറ്റുന്നു വൺ നയൻ ഫൈവ് ഇൻറ്റു ഇലവൺ അപ്പോൾ എന്തുവരും ഫൈവ് വൺ സാർ ഫൈവ് നയൻ വൺ ഫൈവ് നയൻ വൺ ഫൈവ് ഫോർട്ടീൻ നയൻ ടെൻ ഇലവൻ ടു ടു വൺ ഫോർ ഫൈവ് എന്ന് കിട്ടി അപ്പോൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഇത് കൂട്ടണ്ട ഇലവൻ പോയിൻറ്റ് സീറോ ഈ സിലവൺ അപ്പോൾ ഈ ഒരു ഡെസിമൽ പോയിന്റ് മാത്രം കൂട്ടിയാൽ മതി അപ്പോൾ എന്ത് വരും ടു വൺ ഫോർ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും അപ്പോൾ ഈ സോളിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് ടു വൺ ഫോർ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ ഇവിടെ ഇച്ചിരി നിങ്ങൾക്ക് ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ളത് ഈ ലോങ് ഡിവിഷൻ മെത്തേഡാണ് അപ്പോൾ ഈ ലോങ് ഡിവിഷൻ മെത്തേഡ് ഞാൻ എയ്ത്ത് തൊട്ട് നിങ്ങളെ ഇത് വരുന്ന പ്രോബ്ലംസിലൊക്കെ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇനി അടുത്ത ക്വസ്റ്റിനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം